ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു ചിക്കൻ പിരട്ട് തയ്യാറാക്കി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, പട്ട എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് പെരിഞ്ജീരകം ഇല്ലാത്ത രീതിയിലുള്ള ഒരു ചിക്കൻ പിരട്ടാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കണം. പിന്നെ കുറച്ച് സവാള, ഒരു 4 സവാള, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും കുറച്ച് മതി. സാധാരണ നമ്മൾ ചിക്കൻ കറിക്ക് വെളുത്തുള്ളി കൂടുതൽ ചേർക്കും. വെളുത്തുള്ളി 2.5 സ്പൂണും മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, നല്ല കളറാണെന്നേ ഉള്ളൂ, എരി കുറവാണ്. പിന്നെ നമ്മൾ ഇനി ഒരു മല്ലിപ്പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ചെറിയ ചൂടുവെള്ളത്തിനകത്ത് ഒന്ന് ചാലിച്ച് വെക്കണം. ഇതേപോലെ ഒന്ന് ചാലിച്ച് വെക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ കഴിവൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ബീഫ്, ഇത് 1.5 കിലോ ബീഫുണ്ട്. നമ്മളൊരു ഉരുളി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയാണ് സാധാരണ എടുക്കാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. എന്നിട്ട് കുറച്ച് കടുക് ഇടുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള ഇതെല്ലാം നന്നായിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീ കുറച്ച് വയ്ക്കണം. തീ കൂടുതലായി കഴിഞ്ഞാൽ ഇതെല്ലാം കരിഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട്. സവാളയൊക്കെയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴന്ന് വരുന്നതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഫുള്ള് ചേർക്കേണ്ട, 1 സ്പൂൺ ഉപ്പ് ഇപ്പം ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് അടച്ച് വയ്ക്കണം. ഒരാവി ഒക്കെ ഒന്ന് വരുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് വെന്ത് വഴന്ന് വരും. വീണ്ടും നമ്മളിതിനെ കുറച്ച് നേരം കൂടെ അടുപ്പിലിട്ട് ഒന്ന് വരട്ടിയെടുക്കണം. ഇതൊന്ന് മൂത്തൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ പെരട്ടിന് ഒരു ടേസ്റ്റ് വരുന്നത്. എന്നാൽ ഒരുപാടങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ഒരു ചെറിയൊരു ബ്രൗൺ നിറമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന മസാലയുടെ പൊടിയും എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും, മുളക് പൊടി നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, നല്ലതാണ്. ഞാൻ ചെയ്ത് ഉപയോഗിച്ച് എനിക്കിഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ ഒരു വീഡിയോ ചെയ്യുക എന്ന് വിചാരിച്ച്. അതിലേക്ക് നമ്മൾ ഈ മുളക് പൊടിക്ക് ഇങ്ങനെ നന്നായിട്ടൊരു പച്ച മണമുണ്ട്, അതിൻ്റെ മണം പോകാനായിട്ട് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴലണം. എല്ലാം ചെറിയ തീയിലേ ചെയ്യാവൂ, തീയെ എപ്പോഴും കുറച്ചേ വയ്ക്കാവൂ. അറിയാവുന്നവർക്കൊക്കെ അറിയാം, കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി പറയുന്നത്. തീ കുറച്ച് വയ്ക്കണം. അതിലേക്ക് നമ്മൾ ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് അതിനകത്തൊന്ന് പെരട്ടി എടുക്കണം. അരപ്പ് നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അമക്കി അടച്ച്, നന്നായിട്ടൊന്ന് അമക്കി അടച്ച് വീണ്ടും ഒന്ന് ചെറിയ തീ കൊടുക്കുക. അപ്പം അത് ചെറിയൊരു തിള വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് വീണ്ടും ഒന്ന് ഇളക്കി അതിലേക്കൊരു 2 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. വിനാഗിരി ഇതൊന്ന് വെന്ത് വരാനായിട്ടും ഒരു ചെറിയ ടേസ്റ്റും ഒക്കെ ഉണ്ട്. കൂടിപ്പോകരുത്, ഒട്ടും കൂടുതൽ വേണ്ട. വിനാഗിരി 2 സ്പൂൺ മതി, 1.5 സ്പൂൺ ആയാലും കുഴപ്പമില്ല, കൂടരുത്. നമുക്ക് തിളപ്പിച്ച് ആറിച്ച് വെച്ചിരിക്കുന്ന വെള്ളമുണ്ട്. തിളപ്പിച്ച വെള്ളം ആറിയില്ലെങ്കിലും കുഴപ്പമില്ല, തിളപ്പിച്ച വെള്ളമായിരിക്കണം. പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത്, പച്ചവെള്ളം ചേർത്ത് ഇത് അത്ര ശരിയാവില്ല. തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വീണ്ടും നമ്മളിത് ഇളക്കി അടച്ച് വയ്ക്കണം. അത് പെട്ടെന്നാണ്, വളരെ എളുപ്പമാണ് ചിക്കൻ പെരട്ടുണ്ടാക്കാനായിട്ട്. സാധാരണ ചിക്കൻ കറി വെക്കുന്ന അത്ര പോലും സമയമെടുക്കത്തില്ല. വേറിട്ട ഒരു ടേസ്റ്റാണ്. നമ്മൾ പെരിഞ്ജീരകം ഉപയോഗിക്കുന്നില്ല, വെളുത്തുള്ളി കുറച്ചാണ് ചേർക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത.
നിങ്ങളിതുപോലെ ഒന്ന് പുരട്ട് തയ്യാറാക്കി നോക്ക്, വളരെ നല്ലതാണ്. ഒടുവിൽ നമ്മൾ വീണ്ടും ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി നന്നായിട്ട് പുരട്ടിയെടുക്കുക. ചെറിയ തീയിൽ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. തീ കൂടുതലായാൽ കരിഞ്ഞു